ലൈംഗിക പീഡന കേസിൽ പ്രതിയായ നടൻ മുകേഷ്, നടൻ സിദ്ദിഖ്, ഈ രണ്ടു പേരുടെ കേസുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നടൻ സിദ്ദിഖ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. എബി ജോൺ തോമസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. എബി, ഈ ജാമ്യഹർജിയിൽ എന്തൊക്കെയാണ് മുൻകൂർ ജാമ്യം ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്? ബനേഷ, ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നിലയിലുള്ള വിവരങ്ങൾ തന്നെയാണ് സിദ്ദിഖും തന്റെ ജാമ്യഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളൊന്നും തന്നെ അത് കഴമ്പുള്ളതല്ല, അത് അടിസ്ഥാനരഹിതമാണ്. ഇത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ആരോപണം സോഷ്യൽ മീഡിയ വഴി ഈ നടി പ്രചരിപ്പിച്ചിരുന്നു. അന്ന് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ആരോപണം തനിക്കെതിരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിത് തന്നെ ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നത് അത് തന്നെ അവഹേളിക്കുന്നതിന് വേണം, അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയെയാണ് സിദ്ദിഖ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഈ നടിയുടെ ആരോപണം വന്നു, അതിനുശേഷം സിദ്ദിഖിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. അതിനുശേഷം അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ആരോപണങ്ങൾ അത് സായി അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതകൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് പരിശോധന നടത്തി. ഈ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലാണ് ഇത്തരത്തിൽ തന്നെ റൂം എടുത്ത് അവിടെ തന്നെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് തന്നെ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായതെന്നായിരുന്നു പെൺകുട്ടിയുടെ ആരോപണം എന്ന് പറയുന്നത്. എന്നാൽ അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള പരിശോധനയിൽ അത് കൃത്യമാണ്. അല്ലെങ്കിൽ അതേ ദിവസം, അതായത് ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്ന ദിവസം ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സിദ്ദിഖ് ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ബനേഷ്. ശരി എബി, മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു സിദ്ദിഖ്.